സോ ഹലോ യൂട്യൂബ് ആൻഡ് വാട്സ്ആപ്പ് ഗെയിമേഴ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ജുറാസിക് വേൾഡ് എവല്യൂഷൻ 2. അപ്പോൾ നമ്മളിതിൻ്റെ എന്താ പറയുക, കെയോസ് തിയറി അതുപോലെ ക്യാമ്പയിനൊക്കെ ആയിട്ട് ചലഞ്ച് ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. കെയോസ് തിയറി കംപ്ലീറ്റ് ആയിട്ടില്ല, അത് പക്ഷേ ഒരുപാട് ടൈം എടുക്കും. അതിൽ ഞാൻ വിചാരിച്ചത്ര ഒരു എന്താ പറയുക, ഒരു കണ്ടൻറ്റിലുള്ള സാധനം കെയോസ് തിയറിക്ക് അകത്തില്ല, നമ്മൾ പട്ടിപ്പണി എടുക്കണം. സോ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സാൻഡ് ബോക്സ് മോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ സാൻഡ് ബോക്സ് ഒരു ക്രിയേറ്റീവ്, നമ്മുടെ പാർക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. സോ അതിനകത്ത് നമ്മൾ കാണാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ഡൈനോസോഴ്സ് ഇപ്പോഴും ഈ ഗെയിമിലുണ്ട്, നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ലാത്തത്. സോ അതിനൊക്കെ കൂടെ ഞാൻ വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോ സെഗ്മെൻ്റ് ആയിട്ട് ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വാട്ടർ സ്പീഷീസ് ഉണ്ട് എന്നുള്ളതാണ്. സോ മോസസോറസിനെ മാത്രമാണ് എല്ലാവർക്കും അറിയുള്ളൂ, പക്ഷേ മോസസോറസിനേക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം വേറെ ഉണ്ട്. മോസസോറസിനെ ഹണ്ട് ചെയ്യണവർ ഇതിനകത്തുണ്ട്. സോ മൊത്തം മോസസോറസ് അടക്കം ഒരു 7 സ്പീഷീസ് ഉണ്ട്, അവരൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഞാൻ ഉണ്ടാക്കി പണി തുടങ്ങിയിട്ടുള്ള മുഴുവൻ കഴിഞ്ഞിട്ടില്ല, ആകെ വാട്ടർ സ്പീഷീസ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഉണ്ടാക്കിയ എൻ്റെ സ്വന്തം പാർക്കിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ദെൻ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ പാർക്ക്. അപ്പോൾ നമ്മുടെ ഇതാണ് ഞാൻ എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന പാർക്ക്. ഈ ഗെയിമിൽ സാധാരണ നമുക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ആ ഒരു ഇതിനകത്ത് പോണ ആൾക്കാരുടെ ആംഗിൾ എന്നുള്ളൊരു ക്യാമറ നമുക്ക് കിട്ടിയിരുന്നു, സിമിലർ ടു ഫസ്റ്റ് പേഴ്സൺ. പക്ഷേ അതല്ലാണ്ട് ഇപ്പോൾ ഗെയിമിന് ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇത് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം, ഞാൻ കണ്ടിട്ടില്ല, പുതിയ തന്നെയാണ്. ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഇതിട്ട് കഴിഞ്ഞാൽ ഇതേ കണ്ട, ഇവിടുത്തെ പണിക്കാരുണ്ട്, ഈ ആൾക്കാരുടെ പോലെ നമുക്ക് ഇനി ഇത് ഈ ഗെയിം ആസ്വദിക്കാൻ പറ്റും. നമുക്ക് ഓരോ ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട് കയറാം, ഇറങ്ങാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കയറുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫർണിച്ചറോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് എന്താണോ ഇപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് കൊണ്ട് നമ്മൾ എന്താണ് ശരിക്കും ചെയ്യാറ്, അതേപോലെ ഇത് നമ്മുടെ പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ. സോ ഇത് കാനഡയിലാണ് ഞാൻ ഈ സ്ഥലം എടുത്തിരിക്കുന്നത്. കാനഡ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു ഒരു ഐലൻഡാണ്, പുറത്തൊക്കെ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, ഇതുവരെ പോകാൻ പറ്റില്ല. അവിടെയൊക്കെ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഏരിയ നല്ലൊരു വൈബിളുള്ള ഏരിയയാണ്, മലമ്പ്രദേശമാണ് കണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നത്, ഇവിടെ ഈ ഒരു മാപ്പ് ചൂസ് ചെയ്യാൻ കാരണം. പിന്നെ നമുക്കിങ്ങനെ ഓടാൻ പറ്റും, പക്ഷേ ചാടാൻ പറ്റില്ല, നമുക്ക് ഓടിപ്പോവാന്ന് മാത്രം. ഇപ്പോൾ ബേസിക്കായിട്ട് ഞാൻ പാർക്കിന് വേണ്ട മെയിൻ ഫെസിലിറ്റീസ് ബിൽഡിങ്സൊക്കെ മാത്രമേ വെച്ചിട്ടുള്ളൂ. ചേട്ടാ ചേട്ടോ, ഇതൊക്കെ എൻ്റെ തൊഴിലാളികളാണ്. നമുക്ക് ഫോസിൽ സെൻ്റർ ഉണ്ട്, ഡൈനോസോഴ്സിൻ്റെ ഫോസിലൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓരോ സെഗ്മെൻറ്റായിട്ട് കാണിക്കാം, നമുക്ക് ഈ വണ്ടി എടുക്കാം, ഓരോ സെഗ്മെൻറ്റായിട്ട് കാണിക്കാം. അതായത് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഫുള്ള് വാട്ടർ സ്പീഷീസിനെ കാണിച്ചു തരും, അടുത്തതിൽ വേറെ സ്പീഷീസ്, അങ്ങനെ അങ്ങനെ നമുക്ക് കവർ ചെയ്ത് പോകും, അതായിരിക്കും ബെറ്റർ. അപ്പോൾ നാട്ടുകാരൊക്കെ ഇവിടെ ഇപ്പോൾ കുറവാണ്, കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പാർക്കിൽ അധികം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, വേറെ ഡൈനോസ് ഇല്ല. പറഞ്ഞല്ലേ ബേസിക്കായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ ചെയ്തു വെച്ചിട്ടുള്ളൂ. പാർക്ക് റണ്ണാവും വേണ്ടത്. ഇത് കണ്ട ഡൈനോസോഴ്സിനെ, ഇതൊരു ടീറക്സിനൊക്കെ വേണ്ടി ഉദ്ദേശിച്ച് ഞാൻ അവിടെ വെച്ചിരിക്കുന്നതാണ്, നമ്മൾ കൊണ്ടുവരാം. ടീറക്സും അല്ല, അതിനേക്കാളും ഒക്കെ ഭയാനകമായിട്ടുള്ള ഡൈനോസോഴ്സ് വരാനിരിക്കുന്നുണ്ട്, അതൊക്കെ വരുംകാല എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ മിസ്സാക്കാണ്ട് കാണുക ജുറാസിക് വേൾഡിൻ്റെ എപ്പിസോഡൊക്കെ. കിഡ്ലൻ പേടിപ്പെടുത്തുന്ന ഡൈനോസോഴ്സൊക്കെ വേറെ ഉണ്ട് സംഭവങ്ങൾ. നമ്മുടെ ക്യാമ്പ് ക്രിട്ടേഷ്യസിൻ്റെ ഡൈനോസോറൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാം. വേറെ ടീമുണ്ടാ ദാദാ, അതിലത്തെ ഡൈനോസോഴ്സൊക്കെ വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇവഞ്ച്വലി അതൊക്കെ സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ പോണത് ലഗൂൺ എന്ന് പറഞ്ഞിട്ട്, ഞാനിപ്പോൾ ഇതിലാകുള്ള നമ്മൾ പറഞ്ഞില്ലേ തുടക്കത്തിൽ, ഇതിലെ മൊത്തം 7 മറൈൻ സ്പീഷീസാണ് ഉള്ളത്. ആ സ്പീഷീസിനെ മൊത്തം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ വേറൊരു സെക്ഷൻ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ഈ ഒരു ഐലൻഡിൻ്റെ അങ്ങേ അറ്റത്ത്. ഈ ലഗൂണിൻ്റെ അപ്പുറത്ത് പിന്നെ കടലാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെ ചാടി പോകണം തോന്നി കഴിഞ്ഞാൽ പോവാലോ. മക്കളെ വിട്ടോ, താങ്ക് യു, ബൈ ബൈ. ആ നല്ല ഭംഗിയുണ്ടല്ലേ. ഓക്കെ, ഈ കാണുന്ന ഓരോ പുൽത്തരി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. സോ ലഗൂണിൻ്റെ ഇവിടെ എത്തുമ്പോൾ തന്നെ കണ്ട ലഗൂണിൻ്റെ ഒരു ബോർഡ് ഇവിടെ ഭംഗിക്ക് ഒരു ഫൗണ്ടൻ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലഗൂൺ. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അപ്പുറത്ത് കടലാണ്, പക്ഷേ ഇവരത് അങ്ങനെ പൊട്ടിച്ച് പോകുന്നില്ല. ഇതുവരെ റെപ്റ്റൈൽസ് ഇത് പൊട്ടിച്ച് പോണതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, മീൻസ് ഗെയിമിൽ അങ്ങനെ ഒരു സംഭവം കാണിച്ചിട്ടില്ല ഇതുവരെ. അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ലഗൂണിൻ്റെ വ്യൂവേഴ്സ് ഗാലറിയാണ്. നമ്മളിപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് സ്പീഷീസ് ഒന്നുമില്ല. ഇത് ജുറാസിക് വേൾഡ് മൂവിയിലുള്ള പോലെ തന്നെ താഴോട്ട്, ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് വീണ്ടും പറയുന്നത്, താഴോട്ട് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ അവർ നീന്തുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെസിലിറ്റി. ശരിക്കും ആ മൂവിയിലുള്ള പോലെ നമ്മൾ വീണ്ടും മുകളിൽ നിന്നുള്ള വ്യൂ ആണെങ്കിൽ ഇത് മുകളിലോട്ട് പോകും. നമ്മളിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ് മുകളിലേക്ക് താഴ്ത്തിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് പേഴ്സൺ വ്യൂ വിട്ടിട്ട് നമ്മുടെ വന്ന വഴിക്ക് കടക്കാം. ഫസ്റ്റ് പേഴ്സൺ വ്യൂ പോട്ടെ. ദിസ് ഈസ് ഇറ്റ് ഗായ്സ്, നമ്മുടെ ലഗൂണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ അപ്പുറത്ത് നേരെ പിന്നെ അങ്ങോട്ട് ഈ ഇതിൽ കൂടെ അങ്ങ് പോയിട്ട് അവർക്ക് കടലിലെത്താം. ഇവർക്ക് തിന്നാനായിട്ടുള്ള എല്ലാ എലമെൻസും ഇവിടെ സെറ്റാണ്. ഇത് ഷാർക്കിനെ കെട്ടി തൂക്കിയിട്ടേക്കുന്നത്, മോസസോറസ് ഒന്ന് ചാടി കടിക്കേ വേണ്ടുള്ളൂ.
അപ്പോ നമുക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് ഇറക്കാം. കുറച്ച് പണിയുണ്ട് ഓരോരുത്തരായിട്ട്. ഞാൻ ഫോസിലൊക്കെ ഫുള്ള് കളക്ട് ചെയ്തിട്ടില്ല, ചിലര് മാത്രമാണ് 100 ഉള്ളൂ കണ്ട. എന്നാലും ഒരുവിധമൊക്കെ സംഭവങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എന്താ എലസ്മസോറസ് പേരൊന്നും നോക്കണ്ട, അതൊക്കെ ഞാൻ എന്തെങ്കിലും വിളിച്ച് പറയും. എലസ്മസോറസ് ഇവരെ രണ്ടുപേരെ വെച്ചിട്ട് നമുക്ക് ഇറക്കാം. സോ ആദ്യം മൊസസോറസിനൊക്കെ ലാസ്റ്റ് ഇറക്കാം, നമുക്കിപ്പോൾ ഇവരെ രണ്ടുപേരെ ആദ്യം ഇറക്കാം. ഇതിനെ കണ്ടിട്ട് ഒരു മീൻ്റെ പോലെ അല്ലേ. ഓക്കെ ഗൈസ്, റെഡി ഫോർ റിലീസ്. ആദ്യം നമുക്ക് നമ്മൾ ആദ്യം കണ്ട ആ ഡൈനോനെ കാണാം, എലസ്മസോറസ്. ഈ പുള്ളിക്കാരൻ കണ്ടു കഴിഞ്ഞൊരു ഡ്രാഗണിന്റെ പോലെ കണ്ട. ഇവരെല്ലാരും കൂടി ഇവിടെ കോ എക്സിസ്റ്റ് ചെയ്യില്ല, അത് വേറൊരു കാര്യം. ഇങ്ങോട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് അയ്യോ ഒരു മിനിറ്റ്, ഓക്കെ. ഇങ്ങോട്ട് കൂടെ താമസിക്കാൻ താല്പര്യമില്ല, ഇങ്ങോട്ട് ഒറ്റക്ക് താമസിക്കണം. അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ്. ഒറ്റക്ക് കണ്ട, ഒറ്റ നോട്ടത്തിൽ കണ്ട ഒരു ഡ്രാഗണിന്റെ കട്ടുണ്ട് സംഭവം. ഇനി നമ്മുടെ അടുത്ത ഡൈനോ, ലെറ്റ്സ് വെൽക്കം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇതിന്റെ ഇച്തിസോറസ്. ഓക്കെ, ഇത് പാവണ്ട, പഞ്ച പാവണ്ട, ആള് പാവം. ഇതിന് പേടിയാണ് എല്ലാരും. എന്നെ ആരെങ്കിലും കൊല്ലോ, എന്നെ ആരെങ്കിലും എന്ത് ചെയ്യോ എന്നൊക്കെ ഉള്ളൊരു പേടി, പാനിക്കായിട്ട് നടക്കണ ഒരു സംഭവമാണ്. അയ്യോ അവന്റെ കയ്യിൽ കിട്ടിയ ചിലപ്പോ തീരും. അവിടെ തൊട്ടടുത്തുണ്ട്, ഇവർക്ക് കഴിക്കാൻ വേണ്ട ഫുഡ്, അതുപോലെ ചാടി കിടക്കുന്ന ഒരു ഷാർക്ക്. നമ്മൾ ഈ ലഗൂന്റെ സൈഡിലായിട്ട് വേറെ മീനുകൾ വരെ, ഇതിലിപ്പോ കുറെ മീനുകളെ നിങ്ങൾക്ക് കാണാം, അല്ലാണ്ട് ചെറിയ ചെറിയ മീനുകൾ. അവര് ഫിഷ് ഫുഡാണ് കേട്ടോ ശരിക്കും, അത് ഫീഡറാണ് ഒരു തരത്തില്. അതൊക്കെ നമ്മളിവിടെ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കും. ഈ ലഗൂന്റെ ചുമരിലേക്കാണ് പിടിച്ചിരിക്കുന്നത്. കണ്ട, അപ്പം പോയിട്ട് മീൻ പിടിക്കും, കടിച്ചില്ല. കമോൺ, കാണാൻ ആൾക്കാർ ഇരിക്കുന്ന, ആ കടിച്ച്. ഗുഡ് ബോയ്. കണ്ട, അപ്പൊ ഇവർക്ക് ഇതാണ് ഫിഷ് ഫീഡർ. അങ്ങനെ ഫിഷ് ഇതിലേ പോണത് അവര് കടിച്ചെടുത്തു. അവര് തമ്മിൽ ഒരു അടി ഉണ്ടാവുമ്പോ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് ഡൗട്ട്. അടി ഉണ്ടാവുമോ? ഇവനിപ്പോ വലിയ കുഴപ്പമില്ല, പക്ഷെ അവന് വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവൻ അത്ര ഒരു നല്ല കൂട്ടല്ല. മറ്റോ നിലക്കാൻ ചാൻസ് ഉണ്ട്. ഗായ്സ് അടയാളപ്പെടുത്തുക കാലമേ. ഓ അവന്റെ സൗണ്ടാണ് കേട്ടത് കേട്ടോ. മറ്റോ ഈ പരിസരത്തുണ്ട്, അവനെല്ലാം ചെയ്യോ. അടി നടക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റില്ല, ചിലപ്പോ അവർ ചത്ത് കഴിഞ്ഞിട്ടാവും നമ്മളറിയാം, അതാണ് കുഴപ്പം. അടുത്ത രണ്ടുപേർ റെഡിയാണ്, റിലീസ്. എന്താ അട്ടൻപസോറസോ അങ്ങനെ എന്തോ ഒരു പേരുള്ളതാണ് കേട്ടത്. ഇത് എനിക്ക് തോന്നുന്നു ഇതാണ് കൂട്ടത്തിലെ ഏറ്റവും ചെറുത്. ഇത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഒരു മീനിന്റെ പോലെയുള്ള ഇതില് ഫിഷ്, ആ സാധനം. ഈ രണ്ടിലൊരാളാണ് ചെറുത്. ഇവരുടെ ഒക്കെ മോന്ത കാണുമ്പോ നമുക്ക് ലേശം ഇത് വരും. എന്ന് വെച്ചാ മോന്ത മാത്രം തിരിട്ടറ. കണ്ട, കണ്ട ഫേസ് കണ്ടു കഴിഞ്ഞാൽ ടെറർ. നമ്മുടെ ഗോഡ് ഓഫ് വാറിൽ മറ്റേ വേൾഡ് സർപ്പൻ്റ് ഇല്ലേ, അതിൻ്റെ മുഖം പോലെ ഇല്ലേ. മറ്റന്മാര് തീരുമാനമായ. ഓക്കെ, എല്ലാവരും കൂടെ കണ്ടുമുട്ടുന്ന ആ ഒരു നിമിഷം മാമാങ്കം എല്ലാം നടക്കും. ഇവിടെ ഒരു സീനുമില്ല, പക്ഷേ ഇവര് തമ്മിൽ ചിലപ്പോൾ സീൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ചെറുതിനെ മറ്റോ അലക്കുവോ? ഇല്ല. ഇവർക്ക് എന്ത് പറ്റി? ഇന്ന് വളരെ നല്ല കുട്ടികളാണുള്ളവര്. ആ ഞാൻ ഇപ്പോഴും ആശാന്മാരെ ഇറക്കിയിട്ടില്ല, വേറെ കാര്യം. ആശാന്മാരെ ഇറങ്ങി കഴിഞ്ഞാൽ തീർന്നു. ദേ അടുത്തത് ഇതേ ടൈപ്പ് സിമിലർ ഒരു ഈ ഒരു ഡ്രാഗൺ പോലെയുള്ള വേറൊരു ഡൈനോ ഉണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വലിയ വലിയ കളികളുള്ളൂ. ഇതോടുകൂടി ചെറിയ സെഗ്മെന്റ് വരും. ആ ഇതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞത്. ഇതൊരു പാവാണ്, ഇതുകൊണ്ട് ആ ഫിഷിനേക്കാളും പാവാണ്. മിസ്സിംഗ് ഫിഷ്. എടാ ഫിഷ് ഉണ്ടായില്ല, പിന്നെന്തിനു മിസ് ചെയ്യണ്? ഇത് ഓരോരുത്തരെ ട്രാക്ക് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ഇങ്ങനെ വന്ന് ഇതിനുള്ള എല്ലാം കൂടെ കിടക്കണായിരുന്നേ. ആ ആ ആ ആ അടി അടി. ഓ ഇല്ല, അവനായിട്ടപ്പോ പുതിയത് ആ ചെറുത്. ഇതല്ല ഇപ്പൊ നമ്മൾ നോക്കണല്ല, അങ്ങോട്ട് പോയി. ഇവരൊന്നും ചെയ്തില്ല. റെഡി ഗോയ്സ്. ടൈലോസോറസ്, ഇവനാളിച്ചിരി വിഷയണ്ടോ? നിങ്ങൾ കാണുമ്പോ എന്നെ നോക്കിക്കോ, ലേശം ടെററാണ് ഇവൻ. ശരിക്ക് മൊസസോറസിനേക്കാളും കിടലായിട്ടാണ് എനിക്ക് തോന്നിയത്. വൻ പശകാണവൻ. ഞാൻ ക്ലോസപ്പ് ലുക്ക് കാണിച്ചു തരാം. മൊസസോറസിന്റെ വായക്ക് കുറച്ചും കൂടെ ഒരു വീതിയുണ്ട്. ഇത് വീതി കുറവാണ്, പക്ഷെ ഇവൻ ആള് എക്സ്ട്രീംലി ഡേഞ്ചറസ്.
അയ്യോ അവിടെ അടി അവിടെ അടി അയ്യോ അടി മിസ്സായി. നമ്മുടെ മീനും ചത്തു പൊങ്ങിയിരിക്കുകയാണ് ഗൈസ്, ചത്തു പൊങ്ങിയിരിക്കുകയാണ്. ഷോ എന്തായാലും ഈ ഏഴിൽ ആരൊക്കെ ഇവിടെ സർവൈവ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അതിനെ റിമൂവ് ചെയ്യുക, നമ്മൾ അടുത്ത ഡൈനോനെ ഇറക്കുക. ഒരു സാധനം കൂടി ഉണ്ട്, ദെർലീസ്. ഇതൊക്കെ സിമിലർ നമ്മുടെ മോസോസോറസിന്റെ പോലെയുള്ള സാധനങ്ങളാണ്. എവിടെ മോനെ? ഓ ടെറർ. ഈ മൊസസോറസിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഇത് ഇതാണ് കേട്ടോ. അതിൻ്റെ കയ്യും ആ ഇത് നോക്കിയേ, ഇത് ഇതെന്താ പറയുക, ശരിക്കൊരു പ്രെഡേറ്റർ ആണ്. അതിനെ വെള്ളത്തിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഇതായിട്ട് അതിൻ്റെ ബോഡി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇഡ്ഡിലെ സാധനം എന്ന് പറഞ്ഞാൽ ഇഡ്ഡിലെ സാധനമാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മൊസസോറസ്. മോസോസോറസോ ഒന്നൊന്നര പിടുത്തം പിടിച്ച്. ഛേ, എന്നിട്ട് എങ്ങനെ ജീവനോട് ഇരിക്കണ്? കൊറേ നേരം നോക്കി നിന്നിട്ട് കിട്ടിയൊരു ഷോട്ടായിരുന്നു സംഭവം അത്. ഗായ്സ് ഒരാളും കൂടെ പോയിരിക്കുകയാണ്, നമുക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, അടി എപ്പോഴാ നടക്കുക എന്ന് പറയാൻ പറ്റില്ല. അയ്യോ വായം പൊളിച്ചിട്ടായിരിക്കണത്. പാവം, ഹീസ് ഡെഡ്. അവനെ കൊണ്ടേക്കും. ആൻഡ് ഇങ്ങേ റിമൈനിങ് ഉള്ളവരൊക്കെ ഡിസീസഡായി എനിക്ക് തോന്നണില്ല അവർക്ക് അങ്ങനെ അങ്ങോട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നുള്ളത്. മോസോസോറസിന് വരതെ എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് താമസിക്കാൻ ചെറിയൊരു പ്രശ്നമുണ്ട്. അണ്ണൻ പ്രശ്നമുണ്ട്, അണ്ണ കുഴപ്പമുണ്ട്, അണ്ണ ഡെത്ത് കൊടുക്കണം എല്ലാവർക്കും. ഞാൻ പറഞ്ഞല്ലേ, ഗ്രൗണ്ടില് ഡൈനോസിന്റെ ഫൈറ്റ് നടക്കണം വെച്ചാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇവിടെ നോട്ടിഫിക്കേഷൻ കിട്ടില്ല, നമ്മൾ നോക്കിയിരിക്കണം. ഇവർക്ക് കോ എക്സിസ്റ്റ് ചെയ്യാനുള്ളൊരു പ്രശ്നമുണ്ടെങ്കിലും ഇവരെ അടിക്കണ കാണാനല്ല. ടെറർ വില്ലൻ, ടെറർ. അവനെ കാണുമ്പോൾ എനിക്ക് ടെറർ എന്ന് പറയണം. കണ്ട അവൻ്റെ ഒരു ഭാവം തന്നെ ഭയങ്കര അഗ്രസീവ് ആണ് അവൻ. ആർക്കോ പണി കിട്ടിയിട്ടില്ല, ആർക്കോ പണി കിട്ടിയിട്ടില്ല. എവിടുന്ന് കിട്ടി മൊസസോറസ് ചൊറിഞ്ഞ വന്നിട്ട്? ഇതിപ്പോ എന്തുണ്ടാവണ വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ഹെൽത്ത് കുറയും, അപ്പോഴത്തേനും എൻ്റെ യൂണിറ്റ് വരും. ഏത്? മെഡിക്കൽ യൂണിറ്റ് വരും. അവർ വന്നിട്ട് ഇവരെ ശരിയാക്കും. അതാണ് ഉണ്ടാവണത്. ഗൈസ്, ഇവർ ഇനി ഫൈറ്റ് ചെയ്യണ ലക്ഷണമല്ല. ഇവരല്ലാണ്ട് ചാവുമ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഓൾറെഡി ഡിസീസ് പരന്നിട്ടുണ്ട് ഇവിടെ, അതുകൊണ്ട് ഇവർ അങ്ങനെ തന്നെ ഇനി ചാവാൻ ചാൻസ് ഉള്ളൂ. അല്ലാണ്ട് ഇനി ഇത് ചാവും എന്ന് എനിക്ക് തോന്നണില്ല. ഇത് മൂളുണ്ട് കുറച്ച്. സോ ഇതൊക്കെയാണ് ഇത്രയേ ഉള്ളൂ ഇതിലെ വാട്ടർ സ്പീഷീസ്. ഈ ഗെയിമിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു വാട്ടർ സ്പീഷീസ് ഗെയിമിൽ ഉണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. ഫസ്റ്റ് ഗെയിമിൽ അത് വല്ലാതെ മിസ് ചെയ്തിരുന്നൊരു സാധനമാണ്. മൊസസോറസ് ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു പരാതി എല്ലാവരും പറഞ്ഞിരുന്നു. കുറേ മോഡൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്തിരുന്നു. ഇതിൽ മൊസസോറസ് മാത്രമല്ല, ഇത്രയും ഒരു ഏഴ് സ്പീഷീസ് ഇനി വേറെ വല്ലതും ഉണ്ടോ എന്നറിയില്ല. എനിക്ക് ഞാൻ ഇതിനൊക്കെ കാണുന്നത് മൂവിയിൽ പോലും ഇല്ല, ആദ്യമായിട്ട് കാണുന്നത് ഇതിലാണ് കേട്ടോ. വേറെ കാര്യം, ഇപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കണ്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ പറഞ്ഞില്ല, ഇനി മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ലാൻഡിലെ ഡൈനോസോഴ്സ് കുറച്ച് സാധനങ്ങളൊക്കെ വരാറുണ്ട്. നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല അതൊരു കില്ലാടി ഐറ്റം.
ഈസ് വെയിറ്റിംഗ്. അപ്പൊ അതിന്റെ വീഡിയോ കേട്ട് ഞാൻ വരാം. ടിൽ ദെൻ എല്ലാരും ടേക്ക് കെയർ, ബൈ ബൈ. ആൻഡ് ദിസ് ഈസ് യുവർ ബിഗ് ബീസ്റ്റ് ആൻഡ് മോസസോറസ്. ഇത് മുന്നേ ഡെത്ത് വേണോ? സൈനിങ് ഓഫ്. അപ്പൊ ബൈ ബൈ. കണ്ട അവരെ ഞാൻ അടികൂടില്ല, ഞാൻ പറഞ്ഞില്ലേ ഇനി ഇങ്ങനെ അങ്ങ് പോകുള്ളൂ.